നമസ്കാരം പതിനഞ്ച് കോടി രൂപയുണ്ടെങ്കിൽ ബാബു ആൻ്റണിയെ നായകനാക്കി വാര്യം കുന്നൻ സിനിമ ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ലുലു ഇപ്പോൾ കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് പ്രീ ബിസിനസ് നോക്കാതെ പതിനഞ്ച് കോടി രൂപ മുടക്കാൻ തയ്യാറുള്ള നിർമ്മാതാവ് വന്നാൽ ബാബു ആൻ്റണിയെ നായകനാക്കി വാര്യം കുന്നൻ ഒരുക്കുമെന്നായിരുന്നു ഒമർ ലുലു ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചത് പക്ഷേ ഇപ്പോൾ തൻ്റെ പ്രഖ്യാപനം എട്ടാക്കി മടക്കി പ്ലേറ്റ് കമിഴ്ത്തി വെച്ചിരിക്കുകയാണ് ഒമർ ലുലു അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്നലത്തെ എൻ്റെ വാര്യകുന്നൻ്റെ പോസ്റ്റ് കണ്ടി ഇ സി എച്ച് ഗ്രൂപ്പ് എം ഡി ഇക്ബാൽ മാർക്കോണി വിളിച്ച് വാര്യംകുന്നൻ ഇക്ബാൽ ക പ്രൊഡ്യൂസ് ചെയ്തോളാം പൈസ നോക്കണ്ട ഓമർ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളാം പറഞ്ഞു ആ സന്തോഷത്തിൽ ദാമോദരൻ മാഷിൻ്റെ സ്ക്രിപ്റ്റിൽ ശശി സാർ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടു കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇനി ഒരു വാര്യങ്കുന്നൻ്റെ ആവശ്യമില്ല ദാമോദരന്മാഷും ശശി സാറും കൂടി വാര്യംകുന്നൻ മാത്രമല്ല ആലിമുസ്ലിയാരും വാഗൻ ട്രാജഡിയും ഖിലാഫത്തിൻ്റെ മുന്നേറ്റമടക്കം എല്ലാ ഭാഗവും ഭംഗിയായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും ഇനി ആർക്കും പറയാൻ പറ്റുമെന്നും തോന്നുന്നില്ല കൂടെ നിൽക്കുകയും വിമർശിക്കുകയും ചെയ്ത എല്ലാവർക്കും പോസ്റ്റ് കണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ഇക്ബാൽ നന്ദി ഇങ്ങനെയാണ് ഒമർ ലുലു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മലക്കം മറിച്ചിൽ വളരെ വലിയ പൊങ്കാലക്കും ട്രോളുകൾക്കും ഇടയാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ബാബു ആന്റണിയെ വെച്ച് പതിനഞ്ച് കോടി മുടക്കി വാര്യം കുന്നൻ ഒരുക്കാമെന്ന് പറയുന്നത് വരെ ഒമർലുലുവിന് ആയിരത്തി ൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സിനിമ മഹത്തരമായിരുന്നില്ല എന്നും പറച്ചൽ കേട്ടാൽ തന്നെ അറിയാം പച്ചക്കള്ളമാണ് വിളമ്പുന്നത് എന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം കൂടാതെ ലുലു പിന്മാറിയതിന് പിന്നിൽ ബാബു ആന്റണി ഇത്തരമൊരു പ്രസ്താവനയ്ക്കെതിരെ ലുലുവിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു അതുകൊണ്ട് ഗത്യന്തരമില്ലാതെയാണ് ലുലു ഇത്തരം ഒരു പ്രഹസന പോസ്റ്റ് ഇട്ടതെന്നുമാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് എന്തായാലും വഴിയെപ്പോയ പോയ വലിയ തലയിലെടുത്തു വെച്ചിരിക്കുകയാണ് ഒമർലുലു ഐ വിശി സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ന വാരിയൻകുന്നനെ വെള്ളപൂശുന്ന സിനിമ മഹത്തരമെന്ന് തോന്നുന്നത് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് മുട്ടാ ന്യായമാണെന്ന് അരി ഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാകുമെന്നത് ഒമർലുല്ലു ഓർക്കേണ്ടതായിരുന്നു മാത്രമല്ല സിനിമ എടുക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല ഒമർലുല്ലു ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നും വെറും പേരിന് വേണ്ടിയാണ് വിവാദത്തിനകത്ത് തലയിടുന്നത് എന്നുമാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് കുറെ സുഡാപ്പികളുടെ പിന്തുണയ്ക്ക് വേണ്ടി അവരെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഒടുവിൽ അവർക്കിട്ട് തന്നെ നൈസായി പണി കൊടുത്തിരിക്കുകയാണ് ഒമർലുലു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വാര്യം കുന്നനെ സമര സേനാനി പട്ടികയിൽ നിന്നും നിഷ്കരുണം തള്ളിക്കളഞ്ഞ നരേന്ദ്രമോദിയും സിനിമ പ്രഖ്യാപിച്ച് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഒടുവിൽ അതുമുപേക്ഷിച്ച് കണ്ടം വഴിയോടിയ ആഷിഖബുവും പൃഥ്വിരാജും പിന്നെ ഒടുവിൽ ഒമർലുലുവും നൽകിയ എട്ടിന്റെ പണികൾ ഈ സുഡാപ്പികൾ എങ്ങനെ സഹിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം എന്തായാലും ഒമർലുലുവും കണ്ണൂർ യാണ് തത്വമി ന്യൂസ് മുൻപ് പറഞ്ഞ പോലെ വാര്യം കുന്നനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഒരു മത തീവ്രവാദിയും അത്തരമൊരു സിനിമ ഇവിടെ ഒരുക്കില്ല മാത്രമല്ല ഇവിടെ ഇറങ്ങുന്നത് വാര്യങ്കുന്ന മതഭ്രാന്തനെ തുറന്നുകാട്ടുന്ന ഹിന്ദു വംശഹത്യെ പുറം വിളിച്ചെത്തു കൊണ്ടുവരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പുഴ മുതൽ പുഴ വരെയെന്ന അലി അക്ബറിന്റെ സിനിമ മാത്രമേ ഇറങ്ങുകയുള്ളൂ അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ വെബ്ഡെസ്ക് തത്വമി ന്യൂസ്